നമസ്തേ. ഇന്ന് ഈ വ്യാഴം, പതിനൊന്നാം തീയതി മാറിയ വ്യാഴത്തിന്റെ മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ വ്യാഴമാറ്റം കൂടാതെ എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനൽ ലഭിക്കും, അതുപോലെ ഫേസ്ബുക്കിന്റെ പേജും ലഭിക്കുന്നതാണ്. രണ്ടും ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ കിട്ടും. എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പേജിലും, അതുപോലെ യൂട്യൂബ് ചാനലിലും. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. നമുക്ക് നക്ഷത്ര ഫലം, ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ വ്യാഴമാറ്റം എങ്ങനെ എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അതേപോലെ വൃശ്ചികക്കൂറുകാരുടെ നാൾ ഫലം അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്താണ്. നാളെ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. ഈ പേജൊക്കെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. വ്യാഴം ആറിലാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നിൽക്കുക. അത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം ആറിലേക്ക് വരുന്നത് അത്ര അനുകൂലമൊന്നുമല്ല. കൂടാതെ ഏഴിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലവുമാണ്. ഏഴിൽ ശനി സഞ്ചരിക്കുന്ന കാലം തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നതാണ്. ഈ വ്യാഴത്തിന്റെ മാറ്റം ആ തടസ്സങ്ങൾക്ക് ഒരു പരിധി വരെ ആക്കം കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ പൊതുവെ പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല എന്നർത്ഥം. കുടുംബത്തിൽ സ്വരച്ചാർച്ച കുറവ്, അതേപോലെ വേണ്ടപ്പെട്ടവരായിട്ട് വയലുവക്കത്തുള്ളവരൊക്കെ ആയിട്ട് ശത്രുത, കലഹം, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കേണ്ട സമയത്ത് നടക്കാതെ വരിക, ഇതെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. അതേപോലെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുമായൊക്കെ കേസോ വഴക്കുകൾ, പോലീസ് കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വ്യാഴമാറ്റത്തിന്റെ ഫലം പറയുമ്പോൾ വ്യാഴമാറ്റത്തിന് മാത്രമല്ല, പൊതുവെ ഈ ഒരു വർഷം ശനിയുടെ കൂടെ ഫലം ആഡ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എന്ത് കാര്യത്തിലും കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികം രാശിയിലെ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. പൊതുവെ പറഞ്ഞാൽ ഈ തിരുവാതിര നാളുക അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ജാതകമൊക്കെ നോക്കി അത് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ സമയത്തെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റവും ശരിയുടെ സഞ്ചാരവും ഈ സമയം അനുകൂലമല്ല എന്ന് അറിയുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.